മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അഹമ്മദ് ദേവർകോവിലിൻ്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷീജയുണ്ട്. ഷീജ, മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്നാണ് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും സബ്മിഷനിലുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചത് LDF സർക്കാരിന്റെ കാലത്താണ്, പക്ഷെ ഒന്നും അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. അതിൽ വിഷമമുണ്ട്. മലപ്പുറത്ത് 77,951 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം വിജയിച്ചത്. അതിൽ 70,976 സീറ്റിൽ കുട്ടികൾ പ്രവേശനം നേടി. അപ്പോൾ 4,952 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വർഷം മിക്ക ഇടങ്ങളിലും ആയി 4,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില കേന്ദ്രങ്ങൾ ഈ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ആരംഭിച്ചു. അത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ 7,408 സീറ്റുകളിൽ പ്രശ്നം വരും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ച് തന്നെ സർക്കാർ മുന്നോട്ട് പോകും. ഏതായാലും നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി അടക്കം സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ചത് മാത്രമായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുക. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കും എന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കിയത്. ശരി, ശ്രീജയാണ് തിരുവനന്തപുരത്തുനിന്നും വിശദാംശങ്ങൾ നൽകിയത്.